ഇനി നമുക്ക് അതിഥിയുടെ സമയമാണല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് തൃശ്ശൂരിലേക്കാണ് അല്ലേ. നമുക്കപ്പം ദീപക് ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ വിശേഷങ്ങൾ തൃശ്ശൂരിലൊക്കെ? എല്ലാവർക്കും സുഖമാണോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ പ്രവിത. വളരെ സുഖമായിട്ട് പോകുന്നു. ഇന്നിപ്പം ഞാൻ തൃശ്ശൂർ കളക്ടറേറ്റിന്റെ തൊട്ടടുത്താണുള്ളത്. ഒരുപാട് വളരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം എനിക്കൊപ്പം ഒരു അതിഥി കൂടി ഇന്നുണ്ട്. അതിഥി എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലാ ഭരണാധികാരിയാണ് അദ്ദേഹം. ശ്രീ എസ് ഷാനവാസ് ഐ എസ് അവർകളാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കൂടി ഈ ഒരു ഘട്ടത്തിൽ പോകാമെന്ന് തോന്നുന്നു. ഇപ്പം നമുക്കൊപ്പം ഇവിടെ അമർജവാൻ ജ്യോതിക്ക് തൊട്ടരികിലുള്ള പാതയിലൂടെ അദ്ദേഹം ഇങ്ങനെ നടക്കാനൊക്കെ തയ്യാറായി എത്തിയിട്ടുണ്ട്. സാർ, വെരി വാം വെൽക്കം. നമസ്കാരം. നമസ്കാരം. 44-ാമത്തെ ജില്ലാ കളക്ടറായിട്ട് ഇവിടേക്ക് വന്നു. ഇവിടെ എത്തി ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ സേവനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എങ്ങനെയുണ്ട്, പ്രതീക്ഷിച്ച പോലെയൊക്കെ തൃശ്ശൂർ പ്രവർത്തിക്കാൻ പറ്റിയോ? തൃശ്ശൂർ എനിക്ക് വിജയമില്ലാത്തൊരു ജില്ലയല്ല. ഞാൻ 2016-ൽ ഇവിടെ 2011-ൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആദ്യം ഇവിടെ ഡെപ്യൂട്ടി കളക്ടറായിട്ട് വന്നിരുന്നു. പിന്നീട് ഈ ദേശീയപാതയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറായിട്ട് 2016-ൽ അവസാനം വന്നിട്ടുണ്ട്. പിന്നീടാണ് കളക്ടറായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ എന്ന് വരുമ്പോൾ സാധാരണ പുതിയൊരു ജില്ലയിലേക്ക് വരുന്ന ഒരു പുതുമയോ അല്ലെങ്കിൽ ഒരു അപരിചിതത്വമോ എനിക്ക് വന്നിട്ടില്ല. എന്നാൽ പോലും ജില്ലാ കളക്ടർ എന്നുള്ള പദവിയിൽ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചുമതലകളും വെല്ലുവിളികളും ഒക്കെ എപ്പോഴും പുതുമ നിറഞ്ഞത് തന്നെയാണ്. ഈ പ്രളയ പുനരധിവാസവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണല്ലോ പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ ജില്ല നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. രണ്ട് പ്രളയങ്ങൾ നമുക്ക് ഏറെക്കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിലൊക്കെ ഒരുപാട് പരാതികൾ പല ഘട്ടങ്ങളിലായിട്ട് ഉയർന്നിട്ടുണ്ട്. അതായത് അവർക്ക് ധനസഹായം കിട്ടുന്ന കാര്യത്തിൽ, ഒപ്പം പല ആപ്ലിക്കേഷനുകൾ റിജക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ഘട്ടം വരെ? പ്രളയം, രണ്ട് പ്രളയവും ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു ജില്ലയാണ്. ഒന്നാമത്തെ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ച ജില്ല പോലും തൃശ്ശൂർ തന്നെയാണ്. രണ്ടാമത്തെ പ്രളയവും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ തൃശ്ശൂരിനെ ബാധിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും വെള്ളം, ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ വെള്ളപ്പൊക്കമോ മണ്ണിടിച്ചിലോ ഉണ്ടായാലും മണിക്കൂറുകൾക്കകം തന്നെ ആ വെള്ളം മുഴുവൻ ഒഴുകിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്നത്. അതിനൊരു ചാനൽ സത്യം പറഞ്ഞാൽ ഇല്ല. കടലിൻ്റെ വേലിയേറ്റവും വേലിയിറക്കവുമായി ബന്ധം ഒരുപക്ഷെ ആലപ്പുഴയും അങ്ങനെയായിരിക്കാം. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ വെള്ളം മുഴുവൻ ഒഴുകി പോകേണ്ടത്. അങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ട് ധാരാളം വീടുകൾക്ക് ഇവിടെ പല തോതിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ആദ്യഘട്ടത്തിൽ നാശനഷ്ടം ഇല്ലെങ്കിൽ പോലും പിന്നീട് കണക്കെടുപ്പ് കഴിയുമ്പോഴാണ് പലപ്പോഴും ഈ വീടുകൾ ഇടിഞ്ഞു വീഴുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പല പരാതികളും പിന്നീട് ഉള്ള ഡേറ്റിൽ വരുമ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ആ സമയപരിധിക്കുള്ളിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സ്വാഭാവികമായും സാധിക്കാതെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പരാതികൾ ഇനിയും തീർപ്പ് കൽപ്പിക്കാനായിട്ട് കിടപ്പുണ്ട്. പിന്നെ മറ്റുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ ചില മാനദണ്ഡങ്ങൾ പ്രകാരം പൂർണ്ണമായും നാശനഷ്ടം അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത ചുരുക്കം ചില കേസുകളുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഏതാണ്ട് 46,000 വീടുകൾ ഈ പുതിയ 2019-ലെ പ്രളയത്തിൽ നമ്മൾ പരിശോധിക്കുകയുണ്ടായി. കൂടുതലുള്ള അപേക്ഷകൾ, പ്രത്യേകമായിട്ടുള്ള റിപ്പോർട്ടുകൾ പൂർണ്ണമായും ശരിയെന്ന് തോന്നുന്നവ പ്രത്യേകമായിട്ട് റിപ്പോർട്ടാക്കി തന്നെ ഗവൺമെൻറ്റിലേക്ക് അയക്കുന്നുമുണ്ട്. മുണ്ടക്കയം സ്വദേശിയാണ്. അവിടെ നിന്ന് മുണ്ടക്കയത്ത് നിന്ന് നേരത്തെ പറഞ്ഞു തൃശ്ശൂർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നുവെന്ന്. എങ്കിൽ പോലും ഇപ്പം പൂർണ്ണ ചുമതലയുമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പൂരമുണ്ട്. നമുക്ക് ടൂറിസം മേഖല ഒരു വിധത്തിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പം സമസ്ത മേഖലകളിലും ഒരു ഇടപെടൽ നടത്താൻ ഒരു ജില്ലാ കളക്ടർ എന്നുള്ള നിലയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? പൂർണ്ണ രീതിയിൽ സംതൃപ്തനാണോ? ഞാൻ ഒരു ഉദ്യോഗസ്ഥരും 100% സംതൃപ്തി ഒരിക്കലും ഒരു ജില്ലയിലും ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും തൃശ്ശൂരിന് അതിൻ്റേതായ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്, വലിയൊരു പ്രാമാണികതയുണ്ട്, വലിയൊരു പഴമയുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് വെറുതെയല്ല നമ്മൾ തൃശ്ശൂരിനെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾ വളരെ പോസിറ്റീവാണ്. എന്ത് ആഘോഷവും അവർ സ്വന്തം ഒരു വിഭാഗത്തിൻ്റെ ആഘോഷമായി തന്നെ കണ്ടെടുത്ത പൂരങ്ങളാവട്ടെ, പള്ളിപ്പെരുന്നാളാവട്ടെ, അല്ലെങ്കിൽ ചന്ദനക്കുടമാവട്ടെ, അതിനൊരു വേർകൃത്യമോ മറ്റുള്ളൊരു ഡിവിഷനോ ഒന്നുമില്ല. ജനങ്ങൾ കുറച്ചുകൂടി ഏതൊരു അവസരം കിട്ടിയാലും ഒരുമിച്ച് നിൽക്കാനുള്ളൊരു വലിയൊരു പ്രവണത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിശപ്പുരഹിത തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉൾപ്പെടെയുണ്ട്. പക്ഷേ നമുക്ക് ഇതാ ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ നിരാലംബരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും പല തെരുവോരങ്ങളിൽ അന്തിയുറങ്ങേണ്ട സാഹചര്യം ഉൾപ്പെടെയുണ്ട്. നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ വിശപ്പുരഹിത തൃശ്ശൂർ എന്ന് പറയുന്ന പദ്ധതി എങ്ങനെയാണ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത്? പൂർണ്ണതോതിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്?
വിശപ്പുരഹിത തൃശ്ശൂർ അല്ലെങ്കിൽ വിശപ്പുരഹിത ജില്ല എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പദ്ധതിയാണ്. 1 കോടി രൂപ ഓരോ ജില്ലകൾക്കും ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തുമ്പോൾ ഓരോ ജില്ലകൾക്കും അനുവദിച്ച് തന്നിട്ടുണ്ട്. നാം ഈ വരുന്ന ഒരാഴ്ചക്കകം കുന്നംകുളത്ത് അത് ആരംഭിക്കുകയാണ്. കുന്നംകുളത്ത് തന്നെ സർക്കാർ ആശുപത്രിയോട് ചേർന്നുള്ള ഒരു ക്യാൻറ്റീനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ആശുപത്രികളിലാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ വരുന്നത്. അതുകൂടാതെ തന്നെ ചുറ്റുവട്ടത്തുള്ള ഏതാണ്ട് 200 കുടുംബങ്ങൾക്ക് ഇതുപോലെയുള്ള പാതയോരങ്ങളിലും ഷെഡുകളിലും വീടുകളിലുമൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുകയും മറ്റുള്ള ആലംബമില്ലാത്തവർക്ക് കൂടി സൗജന്യമായി എത്തിക്കുവാനുള്ള ഒരു പരിപാടിയാണ് വിശപ്പുരഹിത തൃശ്ശൂർ എന്ന് പറയുന്ന ഈ ജില്ലാ അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാന പദ്ധതി. ഇത് പൂർണ്ണമായും 2 താലൂക്കുകളിൽ കൂടി വ്യാപിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 3-ാമത് തൃശ്ശൂർ ജില്ല ടൗണിലും വ്യാപിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇവയെല്ലാം വന്നു കഴിയുമ്പോൾ കാലക്രമേണ നഗരസഭകളുടെയോ മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ഫണ്ടിങ്ങോടുകൂടി നമ്മൾ ഇതിനെ വിപുലീകരിക്കുന്ന പക്ഷം താങ്കൾ ഈ പറഞ്ഞതുപോലെയുള്ള പാതയോരങ്ങളിലും ആലംബമില്ലാതെ കിടക്കുന്നവർക്കും ഒക്കെ തന്നെ നമുക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കാവുന്ന ഒരു നില വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓരോ ആണല്ലോ തൃശ്ശൂരുകാരെ ഇത്രയേറെ പ്രസിദ്ധരെ. അതിനു മുൻപ് 2 ചായ പറഞ്ഞോട്ടെ. ഓ, 2 ചായ. അപ്പം ഈ പൂരവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേ ഇത്തവണയും വലിയ രീതിയിൽ, കഴിഞ്ഞ തവണ നമുക്ക് വലിയ ആഘോഷമായിരുന്നു, കാരണം 3 ദിവസത്തിലേക്ക് അത് പോയി. ഇത്തവണ ഇനിയിപ്പോൾ പൂരം വരാനിരിക്കുന്നു. എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? ഇത്തവണത്തെ പൂരം എങ്ങനെയായിരിക്കും? കൂടുതൽ ഒരു ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ, വിദേശികളെ ഉൾപ്പെടെ കൊണ്ടുവരുന്ന തരത്തിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്? പൂരം ഒരേ സമയം 4-5 ഡിപ്പാർട്ട്മെൻറ്റുകളെ നേരിട്ട്, 4-5 മേഖലകളെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ടൂറിസം, 2-ാമത് നമ്മുടെ ഒരു സാംസ്കാരിക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വലിയൊരു ഇവൻ്റാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് മറ്റ് പല ഭരണപരമായിട്ടും വലിയൊരു ചലഞ്ചാണ്. ഈ പ്രാവശ്യത്തെ പോലെ ഉറപ്പ് നൽകാൻ കഴിയും, കാരണം വരുന്ന 17-ാം തീയതി തന്നെ സംസ്ഥാന തലത്തിൽ ഇതിനെ സംബന്ധിച്ച് വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മിഴിവോടുകൂടി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കാലാവസ്ഥയെ പോലും നമുക്ക് അനുകൂലമാക്കി എടുക്കാവുന്ന രീതിയിൽ നല്ല രീതിയിലൊരു ഇൻ്റർനാഷണൽ ഇവൻ്റായിട്ട് നമുക്കിതിനെ മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഇപ്പം എസ് ഷാനവാസ് IAS എന്ന് പറയുന്ന ആൾ ഇവിടെ തൃശ്ശൂരിൽ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പദ്ധതി, അങ്ങനെ തന്നെ കൊണ്ടുവരുന്ന ചില പദ്ധതികളുണ്ട്, അതിലേറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് കാണുന്നത് ഏതാണ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ? ആളുകൾ ഒരുപാട് പല പദ്ധതികൾക്കും പരാതികൾ എല്ലായ്പ്പോഴും സ്വാഭാവികമായും ഭരണകൂടത്തെ സംബന്ധിച്ച് ഉണ്ടാകും, എങ്കിൽ പോലും അങ്ങനെ കാണുന്നത്? ഞാൻ 2 പദ്ധതിയാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. 1, പ്രതീക്ഷ എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. പ്രതീക്ഷ എന്ന് പേരുള്ള ഒരു പദ്ധതി നിസ്സാര കാരണങ്ങൾ കൊണ്ട് സർക്കാരിൻ്റെ ചില മാനദണ്ഡങ്ങളിൽ ഒതുങ്ങാതെ പോകുന്ന, എന്നാൽ എല്ലാ തരത്തിലും അർഹരായിട്ടുള്ള ചില വ്യക്തികളുണ്ട്. അവരെ പലപ്പോഴും അവരുടെ അപേക്ഷകൾ കിട്ടുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. പക്ഷേ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ചില മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഒതുങ്ങാത്തതോ ആയിട്ടുള്ള അർഹരായിട്ടുള്ളവരെ കഴിയുന്നത്ര സഹായിക്കുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വീൽ ചെയറുകളും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ജില്ലയിൽ കൊടുത്തു വരുന്നത്. അതുപോലെ തന്നെ ചില വീടുകൾ, സമാന്തര സംഘടനകൾ ധാരാളമുണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക സംഘടനകളെയും 2-3 ഏജൻസികളെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഈവൻ ഓരോരുത്തർക്കും സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ പോലും സാധ്യമാകുന്ന ചില സാധ്യതകൾ നമ്മുടെ ജില്ലയിലുണ്ട്. അവയെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി കഴിയുന്നിടത്തോളം സാധാരണക്കാരുടെ ഒട്ടും ആലംബമില്ലാത്ത ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതികൾ ഉദ്ദേശിക്കുന്നത്. 2-ാമത് ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം നൽകുക എന്നുള്ളൊരു പരിപാടി ഈ ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായത് സംസാരിക്കുവാൻ സാധ്യത ശേഷിയില്ലാത്തവർ പലപ്പോഴും ഓഫീസുകളിൽ വന്ന് ബുദ്ധിമുട്ടുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ ബസ്സുകളിൽ ബുദ്ധിമുട്ടുന്ന, ബാങ്കുകളിൽ പോയി, ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും അവരുടെ ആവലാതി കൃത്യമായി പറയുന്നതിന് അവർക്ക് കഴിയുന്നുണ്ട്. അത് കേൾക്കുന്നവർ നമുക്ക് അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മൾ പലപ്പോഴും അവരെ ക്ഷമിക്കണം, പൊട്ടനെന്ന് വിളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനസ്സിലാകാത്തത് നമുക്കാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും അവരെയാണ് വിളിക്കുന്നത്. ഈ പൊട്ടനെന്നുള്ള ഒരു പദം ഉപയോഗിച്ച് വളരെ മോശമായി അവരെ നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, നമ്മൾ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാകുന്നില്ലെന്നുള്ളത്. അതുകൊണ്ടാണ് ജില്ലയിലെ എല്ലാ ഓഫീസുകളിലും മിനിമം 2 പേരെങ്കിലും ആംഗ്യ ഭാഷ അറിയാവുന്ന 2 പേരുണ്ടാവണമെന്ന് ഒരു തീരുമാനമെടുത്തത്. അതിൻ്റെ ആദ്യപടിയായി റവന്യൂ ഓഫീസുകളിൽ തന്നെ ഇതൊക്കെ തുടങ്ങി. തലപ്പള്ളിയിലും ഇന്നലെ തൃശ്ശൂർ കളക്ട്രേറ്റിലും ഇതിൻ്റെ ഒരു ട്രെയിനിങ് നടത്തി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും ഈ പദ്ധതി നെഞ്ചേറ്റി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. എന്തായാലും എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. നമുക്ക് ഇനി ഒരുപാട് പദ്ധതികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ പദ്ധതികളും നല്ല രീതിയിൽ, ഒരു പദ്ധതിയോട് പറയണം, തൃശ്ശൂരിന് മാത്രമായി ഇപ്പോൾ തൃശ്ശൂർ സംസ്ഥാന
വികസനത്തിൻ്റെ ഒരു പൈലറ്റ് ജില്ലയായി മാറിയിരിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ പദ്ധതിയുണ്ട്. നമ്മുടെ ട്രാൻസാക്ഷൻസ് മുഴുവൻ കഴിയുന്നത്ര ഡിജിറ്റലൈസ് ചെയ്യുകയും അങ്ങനെ സർക്കാരിന് കേന്ദ്ര ഗവൺമെൻറ്റിന് അവരുടെ പ്ലാനിങ്ങിന് സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിലെ സാധ്യമാകുന്നിടത്തോളം സാമ്പത്തിക വ്യാപാരം ഡിജിറ്റലൈസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. അതിൻ്റെ ഭാഗമായി ഓരോ സംസ്ഥാനത്തെയും ഓരോ ജില്ലയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കേരള സംസ്ഥാനത്ത് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വരുന്ന 7 മാസത്തിനുള്ളിൽ ഇതിനൊരു പഠനം നടത്തി എങ്ങനെ കേരള സംസ്ഥാനത്തെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു പഠനം നടത്തുന്നതിനും പദ്ധതി രൂപീകരിക്കുന്നതിനും തൃശ്ശൂർ ജില്ലയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് വലിയൊരു ചലഞ്ചാണ്. സമൂഹത്തിലെ ഓരോ വ്യക്തിയും, ഇത്തരത്തിലുള്ള കടക്കാർ സഹിതം, ഓട്ടോറിക്ഷക്കാർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, ചെറിയ കുടുംബങ്ങൾ, ഇവരുടെയൊക്കെ സാമ്പത്തിക വ്യാപാരങ്ങളെ എങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യാമെന്നുള്ളത് അവർക്ക് പ്രയോജനകരമായ രീതിയിൽ ഒരു പദ്ധതി വാർത്തെടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള സങ്കേതങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ചെയ്യുന്നത്. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ എല്ലാം ഭംഗിയായിട്ട് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി കൂടി അറിയിക്കുന്നു. താങ്ക് യു. ചില പ്രേക്ഷകരൊക്കെ ശ്രീ ഷാനവാസിന് അഭിനന്ദനം പറഞ്ഞിട്ടുണ്ട്. മാധവൻകുട്ടി പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് ഫോർ ദ തൃശ്ശൂർ കളക്ടർ ശ്രീ ഷാനവാസ് IAS. അതുപോലെ അബ്ദുൾ റഹ്മാൻ പറഞ്ഞു ജില്ലാ കളക്ടർക്ക് എല്ലാവിധമായ ആശംസകളും. നമ്മുടെയും 24ൻ്റെയും ആശംസകൾ അദ്ദേഹത്തിന്. താങ്ക് യു ദീപക് ഫോർ ജോയിനിങ്.